ലളിതാംബികം അന്തർജനം ഫൗണ്ടേഷൻ്റെയും കേരള ഫോക്കസ് ഇൻ്റർനാഷണൽ ഓർഗനൈസേഷൻ്റെയും സംയുക്താഭിമുഖ്യത്തിൽ ലളിതാംബിക അന്തർജനത്തിൻ്റെ 115-ാമത് ജന്മദിന വാർഷികവും കേരള ഫോക്കസിൻ്റെ 15-ാമത് വാർഷികവും നടന്നു. ഗോവ ഗവർണർ പി എസ് ശ്രീധരൻപിള്ള വാർഷികാഘോഷ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. കാലദേശങ്ങളെ അതിജീവിച്ച് 500 കൊല്ലം കഴിഞ്ഞപ്പോഴും നമ്മുടെ മുമ്പിൽ നിൽക്കുന്നു ഷേക്സ്പിയർ, കാളിദാസൻ നിൽക്കുന്നു. ഇവരുടെയൊക്കെ കാലത്ത് എല്ലാ അധികാരവും കേന്ദ്രീകരിച്ച് ഷേക്സ്പിയറേയും കാളിദാസനെയും തൂക്കിലേറ്റാൻ ശക്തിയുള്ളവരുണ്ടായിരുന്നല്ല. അവരെ നമ്മൾ ആരെങ്കിലും ഓർക്കുന്നുണ്ടോ? ചരിത്ര വിദ്യാർത്ഥി ചിലപ്പോൾ അപൂർവമായിട്ട് ഓർത്തേക്കാം. അവിടെയാണ് ഞാൻ പറയുന്നു, ശക്തി എന്ന് പറയുന്നത് എഴുത്താണ്. ആ പെൺകരുത്ത് എന്നൊക്കെ ഇതിനെ പറ്റി വേണമെങ്കിൽ ചില ആൾക്കാർ ഇപ്പൊ പറയും. ഇപ്പോൾ അങ്ങനെയാണല്ലോ, പെണ്ണെഴുത്ത്, പെൺകരുത്ത്, ഒരുപാട് വാക്കുകൾ നമ്മൾ ഉപയോഗിക്കുകയാണ്. പക്ഷെ ഈ വാക്കുകളെല്ലാം നമ്മൾ ഉപയോഗിക്കുമ്പോഴും ഇങ്ങനെയുള്ള വാക്കുകളിൽ ഒന്നും ഉള്ള ദ്വയാംഗ പ്രയോഗങ്ങളോ അതിൻ്റെയൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടുമുള്ള പരസ്പര കോൺട്രഡിക്ഷൻസോ ഒന്നുമില്ലാതെ തുറന്ന് കാര്യങ്ങൾ പറഞ്ഞൊരു സമൂഹത്തിൽ മാറ്റമുണ്ടാക്കിയ മഗതിയെക്കുറിച്ചാണ് നമ്മളിവിടെ ചിന്തിക്കുന്നത്. ജാഗ്രതയുള്ള ഒരു കൗമാര ചേതന, ആ ചേതനയുള്ളത് കൊണ്ടാണ് ചെറുപ്രായത്തിൽ തന്നെ അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ വായിച്ചു കെ പി കേശവമേനോന്റെ ഗാന്ധിജിയെ കുറിച്ചുള്ള പുസ്തകം. അത് വായിച്ചപ്പോഴാ പരുത്തി കൃഷി തുടങ്ങാനായിട്ട് തീരുമാനിച്ചത്. ഒരു പ്രായപൂർത്തിയാകാത്ത ഒരാള് പരുത്തി കൃഷി തുടങ്ങാൻ തീരുമാനം ഗാന്ധിജിയുടെ സമർപ്പണമാണ്. അപ്പൊ ഇത്തരത്തിലുള്ള ഓരോരോ കാര്യങ്ങൾ അത് ഒക്കെ നമ്മൾ വായി. നിങ്ങളെ നിങ്ങളുടെ നാട്ടുകാരാണ് കൂടുതലും, അവിടുന്ന് വന്നവരാണ് കൂടുതലെന്ന് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് ആ സമയത്ത് ഖദർ വേണമെന്ന് പറഞ്ഞപ്പോൾ അതിനോടുള്ള സമീപനം എന്തായിരുന്നു? അല്ലെങ്കിൽ ഖദർ ഉപയോഗിക്കുമ്പോൾ, ഈ ഖദർ ഉപയോഗിക്കുമ്പോൾ അവിടെ മുണ്ട് തയ്യുന്ന ആള്, സാരി തയ്യുന്ന ആള്, അല്ലെങ്കിൽ വസ്ത്രം തയ്യുന്ന ആള് അവർ പട്ടിണിയാവില്ലേ? ഇത്തരത്തിലുള്ള ചോദ്യങ്ങളിലൂടെ സ്വയം ഉത്തരങ്ങൾ കണ്ടെത്തിക്കൊണ്ടുള്ള ഈ പ്രയാണമാണ്. ആ പ്രയാണം അവരെ ഇവിടെ കൊണ്ടെത്തിച്ചു. ഒരുപക്ഷെ നിന്റെ കഥ എന്റെയും കഥ തന്നെ എഴുതിയ മോഹനന്, അവരുടെ രണ്ടാമത്തെ മകനോളവും കരുത്തുറ്റ കഥ എഴുതാൻ കഴിയുന്ന എത്ര പേരുണ്ട്? പക്ഷെ എന്തുകൊണ്ടോ അതിന് വേണ്ടത്ര അംഗീകാരം കിട്ടിയില്ല എന്ന് കരുതുന്ന ഒരാളാണ് ഞാൻ. ഞാനൊരു സാഹിത്യ വിദ്യാർത്ഥിയാണ്. അംഗീകാരം കിട്ടാതെ പോയി. നിങ്ങൾ കൊട്ടാരക്കരക്കാരുടെയോ അല്ലെങ്കിൽ പുല്ലൂരുകാരുടെയോ അരങ്ങത്തുള്ള പങ്കെത്താന്നുള്ളത് നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. ഒരു സമൂഹം എവിടെയാണ് വിജയിക്കുന്നത്? സമൂഹത്തിൻ്റെ മാസ്മര വിദ്യ, മാസ്മര ശക്തിയായ കേന്ദ്രങ്ങളെ കണ്ടെത്തി അവിടെ ചടകുടഞ്ഞ് എഴുന്നേറ്റ ഒരു സമൂഹത്തെ വാർത്തെടുക്കുമ്പോഴാണ് നമ്മുടെ പുതിയ തലമുറ നമുക്ക് തീർച്ചയായും അവരിൽ അഭിമാനം കൊള്ളാൻ സാധിക്കുക. കേരള ഫോക്കസ് വൈസ് ചെയർമാൻ സി ശിവദാസൻപിള്ള അധ്യക്ഷത വഹിച്ചു. ഫൗണ്ടേഷൻ സെക്രട്ടറി വി വിഷ്ണുദേവ സ്വാഗതം പറഞ്ഞു. വൈസ് ചെയർമാൻ പി ബാനർജി നന്ദി രേഖപ്പെടുത്തി. ലളിതാംബിക അന്തർജനം ഫൗണ്ടേഷൻ അവാർഡിന് അശ്വതി തിരുനാൾ ഗൗരി ലക്ഷ്മിഭായ് അർഹയായി. വിവിധ മേഖലകളിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച രാധു പുനലൂർ, വി സുരേഷ് കുമാർ, ഡോക്ടർ എം പ്രവീണ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഒരു വർഷം നീണ്ടുനിൽക്കുന്ന പരിപാടികളുടെ വിശദാംശങ്ങളടങ്ങിയ ഫലകം ഗവർണർ പ്രകാശനം ചെയ്തു. ഡോക്ടർ മോഹൻലാൽ, ചലച്ചിത്ര സംവിധായകൻ സജി അഞ്ചൽ, ഏരീസ് ഗ്രൂപ്പ് പ്രൊജക്ട് മാനേജർ അരുൺ കർവാളൂർ, ലിതിൻ ചൈത്രം, ഡോക്ടർ എസ് കെ സുരേഷ്, വിജേഷ് ഭാസ്കർ മേനോൻ, വിജയകുമാരി, അനുജ ഗണേഷ്, ഡി എസ് ജയരാജ്, സുരേഷ് സൂര്യശ്രീ എന്നിവർ നേതൃത്വം നൽകി. ഫോക്സ് ടി വി ന്യൂസ് ബ്യൂറോ, പുനലൂർ.